വീണ്ടും ഫോൺ സംഭാഷണത്തിൽ എ കെ ശശീന്ദ്രൻ കുടുങ്ങുമ്പോൾ മന്ത്രി മാത്രമല്ല സർക്കാരും വെട്ടിലായി രണ്ടാം പിണറായി സർക്കാർ രണ്ടു മാസം പിന്നിടുമ്പോഴാണ് പരാതി തീർപ്പാക്കാൻ മന്ത്രി ഇടപെട്ടെന്ന ശബ്ദരേഖ പുറത്തുവരുന്നത് മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയാകുകയും സ്ത്രീകളിൽ നിന്നും പരാതി വീട്ടിലെത്തി സ്വീകരിക്കാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ടു പോവുകയും ചെയ്യുന്നതിനിടെയാണ് പീഡനപരാതി നല്ല നിലയിൽ തീർക്കണമെന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫോൺ സംഭാഷണം പുറത്തുവരുന്നത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം തീർക്കാനുള്ള ഇടപെടൽ എന്നാണ് മന്ത്രിയുടെ പ്രതിരോധം എന്നാൽ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന പരാതി ഉയർന്ന സംഭവത്തിലാണ് തീർപ്പാക്കാനുള്ള മന്ത്രിയുടെ ഇടപെടൽ എന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നു നിയമസഭാ സമ്മേളനം മറ്റന്നാൾ തുടങ്ങാനിരിക്കെ പ്രതിപക്ഷം പ്രശ്നമേറ്റെടുത്തു കഴിഞ്ഞു ഒരു മന്ത്രി മാതൃകാപരമായി പെരുമാറേണ്ട ഒരു മന്ത്രി ഈ പീഡനം അനുഭവിച്ച സ്ത്രീയുടെ പിതാവിനെ വിളിച്ച് അവരെ സഹായിക്കണം സഹപ്രവർത്തകനാണെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് തെറ്റാണ് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു അദ്ദേഹം കുറ്റവാളികൾക്ക് വേണ്ടി ഇടപെട്ടിരിക്കുന്നു കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് എൻ സി പി ആദ്യം നിലപാടെടുക്കട്ടെ എന്നാണ് സി പി എമ്മിന്റെ സമീപനം സ്ത്രീ പീഡന പരാതി തീർപ്പാക്കാൻ ഇടപെട്ടുവെന്നാണ് ആക്ഷേപം എന്നതിന്റെ ഗൌരവം സിപിഎമ്മിലുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഫോൺ വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയാണ് ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ ലഭിച്ച ക്ലീൻ ചിറ്റും പരാതിക്കാരുടെ പിൻമാറ്റവുമായിരുന്നു പത്ത് മാസത്തിനു ശേഷം എ കെ ശശീന്ദ്രൻ വീണ്ടും അന്ന് മന്ത്രിസഭയിൽ തിരിച്ചെത്താൻ കാരണം തിരുവനന്തപുരം